ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ജോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും ഉണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അത് ഉപയോഗിക്കേണ്ടതായ രീതിക്കാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരുവിധ പ്രശ്നങ്ങളും സൈഡ് എഫക്ട്സും അങ്ങനെ ഒന്നും തന്നെ വരില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ പോകാം ടോപ്പിക്കിലേക്ക്. അതായത് നമ്മുടെ സ്കിൻ കെയറിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിങ്ങിനും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമുക്ക് എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ, അങ്ങനെ കറുത്ത പാടുകൾ, കുരുക്കളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ള കുരുക്കളും കറുത്ത പാടുകളൊക്കെ മാറാനും അതുപോലെ തന്നെ ഈ മോയ്സ്ചറൈസറായിട്ട് നമുക്കിത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് വിറ്റാമിൻ ഇ കണ്ടൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഒരുപാട് ആഹാരത്തിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഇ കണ്ടൻറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറമേ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യരുത്, പകരം നമ്മൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ഒരു 2 ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പം ഒരു അലോവേര ജെല്ലാണ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ അലോവേര ജെല്ല് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ഡ്രോപ്പ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓയിലി സ്കിന്നുകാർക്ക് ഒരുപാട് ഇതെന്ന് പറഞ്ഞാൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണല്ലോ ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള ഒരു ജെല്ലിരിക്കുന്നത്. അപ്പോൾ അത് ഓയിലി സ്കിന്നുകാർക്കാകുമ്പോഴത്തേക്കും ഒരുപാട് ഇറിറ്റേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്പം കുരുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കുകളിൽ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ജെല്ല്, അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണിത്, ഇത് നാച്ചുറൽസിൻ്റെ അലോവേര ജെല്ലാണ്. അതുപോലെ തന്നെ നമുക്ക് ബെഞ്ചാറസിൻ്റെ അലോവേര ജെല്ല് അവൈലബിൾ ജെല്ലാണ്. ഇത് സാഫ്രോൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടാനും നല്ലൊരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ സ്കിന്നിന് നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ജീവനുള്ള സ്കിന്നെ പോലെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നെ എപ്പോഴും മോയ്സ്ചറൈസ് ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് തന്നെ. സ്കിൻ ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതുപോലെ ഈ അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഒരു 1-2 ഡ്രോപ്പ് നമ്മുടെ അലോവേര ജെല്ലിൽ കറ്റാർ വാഴ ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗ്ലോയിങ് സ്കിൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആൻഡ് നല്ല ജീവനുള്ള ഊർജസ്സും തേജസ്സും ഉള്ള നല്ല സ്കിന്ന്, ജീവനുള്ള സ്കിന്ന് നമുക്ക് ലഭിക്കും. 2nd പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിലെ സ്ട്രെച്ച് മാർക്സ് അങ്ങനെയൊക്കെയുള്ള സ്ട്രെച്ച് മാർക്സ്, അപ്പോൾ സ്ട്രെച്ച് മാർക്സിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഈ ചൊറിച്ചിൽ ഇൻഫെക്ഷൻ അതൊക്കെ മാറിക്കിട്ടെ. സ്ട്രെച്ച് മാർക്സിൽ അതുപോലെ തന്നെ കറുത്ത പാടുകളിലും കുരുക്കളിലൊക്കെ അപ്ലൈ, നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഐറ്റം ആയിട്ട് നമുക്ക് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം. വളരെ നല്ലൊരു ഐറ്റമാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസും ഹയർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്കിതുപോലെ അലോവേര ജെല്ലിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവും,
ചിലപ്പോഴൊക്കെ നമ്മൾ ചില ഷാംപൂസ് അല്ലെങ്കിൽ കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫിസി അല്ലെങ്കിൽ ഒരു ചകിരി പോലെയൊക്കെ ആവത്തില്ലേ. നമ്മൾ ഈ പരസ്യം കാണുന്നത് പോലെ ഭയങ്കര എന്താണ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഒന്നും നമ്മുടെ ഹെയർ ഒരിക്കലും ആവില്ല. അപ്പം അങ്ങനെയുള്ള ഹെയർ നമ്മുടെ നമുക്ക് ഈ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഒരു ഫിസിനെസ് നമ്മുടെ ഹെയറിന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി നമുക്ക് മാനേജബിളായിട്ട് നമ്മുടെ ഹെയർ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതുപോലെ പൊട്ടിച്ച് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ കൂടെ നമുക്ക് അപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഒരു ഓയിലിന് പകരമായിട്ട് നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പറഞ്ഞാൽ പൊട്ടിച്ച് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ടൊരു മസാജ്, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ ഈ തേങ്ങാ പാല് ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയാം, അപ്പോൾ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് വെച്ചിട്ട് അത് നമ്മുടെ ഹെയറിൽ ജസ്റ്റ് ഒരു ഫിംഗേഴ്സ് വെച്ചിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ, കൊടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെയറിനും, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതും നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ഒരു കെരാറ്റിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വളരെ നല്ലതായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്, നമ്മുടെ ചുണ്ടുകൾക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ചുണ്ടുകൾ വരണ്ടു പോകാതിരിക്കാനും നിറം വെക്കാനും ഒക്കെ നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ചുണ്ടുകളിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഹണി ഉണ്ടല്ലോ, നമ്മുടെ ഹണി തേൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൽ ഒരു രണ്ട് ഡ്രോപ്സ് ഒഴിച്ചിട്ട് അത് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്പ് കളർ വെക്കുകയും അതുപോലെ തന്നെ വരൾച്ചയൊക്കെ മാറി നല്ല ഗ്ലോയി ലിപ്പാവുകയും ചെയ്യും. ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് നമ്മുടെ ഐബ്രോസിൽ, അതുപോലെ നമ്മുടെ ഐ ലാഷസിലൊക്കെ മുടി കുറവാണെങ്കിൽ നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഐബ്രോസ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ഐ ലാഷസ് വരാനും ഇത് സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ ഈ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പാച്ചപ്പ് ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും, എന്നിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഐബ്രോസിലും ഐ ലാഷസിലും നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാസ്ട്രോ ഓയിൽ ഉണ്ടല്ലോ നമ്മുടെ ആവണക്കെണ്ണ, അപ്പോൾ ഈ ആവണക്കെണ്ണയിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആവണക്കെണ്ണയും കുറച്ച് കട്ടിയായിട്ടുള്ള ഐറ്റമാണ്, അപ്പം ഒന്നെങ്കിൽ ആവണക്കെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസിൽ പറയട്ടെ. ആവണക്കെണ്ണയെ നമ്മുടെ ഐബ്രോസിന് വളരെ നല്ലതാണല്ലോ, അപ്പോൾ ആവണക്കെണ്ണയിൽ മിക്സ് ഈ കാസ്ട്രോയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലുണ്ട് ആൽമണ്ട് ഓയിലും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഐബ്രോസിലും ഐ ലാഷസിലൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഐ ലാഷസിലും ഐബ്രോസിലൊക്കെ ആവണക്കെണ്ണയിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഐബ്രോസിലൊക്കെ പുരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് ഐബ്രോസും ഐ ലാഷസൊക്കെ കിളിക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മുടെ നെയിൽസ്, നമുക്ക് നമ്മുടെ നഖം ഇഷ്ടമുള്ളവരാണല്ലോ എല്ലാവരും, നഖം വളരാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഇതുപോലൊരു നഖം കിളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്ട്രിപ്പ് ഫുള്ള് ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ, ഇത് ഫുള്ള് തീർന്നിരിക്കുകയാണ്, ഇതിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതുപോലെ നെയിൽസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ നെയിൽസിൽ ഇതുപോലെ നെയിൽസിൻ്റെ ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗം അകത്ത് നല്ലപോലെ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് വെച്ചിട്ട് ഒരെണ്ണം പൊട്ടിച്ച് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിപ്മെൻ്റ് വെച്ചിട്ടിങ്ങനെ കുത്താണ് ചെയ്യാറ്. അപ്പം നമുക്ക് ഒരുപാട് ഡ്രോപ്പായിട്ട് കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സിസേഴ്സ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. നമുക്ക് ഈ നെയിൽസിലുള്ള ക്യൂട്ടിക്കിൾസിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെയിൽസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളിൽ കഴിക്കുന്നവരുണ്ട്, ഉള്ളിൽ കഴിക്കാനൊന്നും ഞാനൊരിക്കലും പറയില്ല, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ ഒരിക്കലും ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് ഉള്ളിൽ കഴിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ലെഗിലുള്ള ഹീൽസിലൊക്കെ ക്രാക്കസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ
നമുക്കിത് പുരട്ടി കൊടുക്കാം. ചിലരുടെ കാലൊക്കെ കണ്ടില്ല ഒരുമാതിരി വരണ്ട ഒരു ഡ്രൈ സ്കിന്നായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് സ്കിന്നായിട്ട് ക്രാക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മാർക്കറ്റാണ്. വളരെ നല്ലൊരു ഇതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആർക്കെങ്കിലും ജസ്റ്റ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പൈസ ചിലവില്ലാത്ത ഒരു കുഞ്ഞു ഉപകാരമാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫാമിലി വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ബിഗ് ഫാമിലി ആകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വീഡിയോസ് കാണാൻ വരുന്നവർ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകരുത്. ചേതുമില്ലാത്ത ഉപകാരം നമ്മൾ എല്ലാവർക്കും ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നതുവരെ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.